കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടില്ലേ ദർശനെ, പവിയങ്കിളിൻ്റെ കാര്യം ഓർത്ത് അമ്മ എന്തുമാത്രം സങ്കടപ്പെടുന്നു. വാ, നമുക്ക് പോയി അമ്മയെ സമാധാനപ്പെടുത്താം. അമ്മ ഇപ്പോ ആകെ വിഷമിച്ചിരിക്കുക. നമ്മളിപ്പോ എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. പിന്നെ അമ്മയുടെ മനസ്സ് മാറ്റണം. അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്ത് വഴി? വാ പറയാം. അപ്പൊ രൂപേഷേട്ടൻ തുടങ്ങുന്നു, അതോ ഞാൻ തുടങ്ങണോ? നീ തന്നെ തുടങ്ങ. നീ ആ ഒന്നാം തരം വഴക്കളി. അങ്ങനെയാണോ? ആ ഞാൻ അമ്മയോട് ഇപ്പൊ പറഞ്ഞു കൊടുക്കും. നീ പറയണ്ട, ഞാൻ തന്നെ അമ്മയോട് പറഞ്ഞോളാം. ഞാൻ പറയുന്നത് അമ്മ കേക്കൂ. എന്താ എന്താ പ്രശ്നം? ആ അമ്മ, ഈ രൂപേഷേട്ടൻ കാണിച്ചത് ഒട്ടും ശരിയായില്ല. അമ്മ അമ്മ ചോദിക്കേ. അമ്മേ, ഞാൻ ഇവളോട് എന്താ ചെയ്തെന്ന് ആദ്യം അമ്മ ചോദിക്കും. ആ ശരി, ഇങ്ങോട്ട് മാറ. അമ്മേ ശരി, ദർശനെ മോൻ എന്ത് തെറ്റാ ചെയ്തത്? അമ്മേ അത് എന്താ ഇത്? ദർശന ചെയ്ത തെറ്റെന്താന്നല്ലേ ആദ്യം എന്നോട് ചോദിക്കാൻ. അതിനു പോലും അവളോട് ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാണോ ചോദിക്കേണ്ടത്? എന്താ മോന് പറ്റിയത്? നീയല്ലേ പറഞ്ഞത് ഇവളോട് നീ എന്ത് തെറ്റാ ചെയ്തതെന്ന് ചോദിക്കാൻ. ഞാൻ പറഞ്ഞു വെച്ച് അമ്മ അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ? അമ്മേ നോക്കി, ഒരു കാര്യമില്ലാതെ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുതെന്ന് പറയണം. ഞാൻ ദേഷ്യം പിടിപ്പിച്ചാ നീ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യുന്നോ? ദേ എന്നോട് വെറുതെ കളിക്കാൻ നിൽക്കരുത്. നിന്നോട് കളിക്കാൻ നിന്ന് എന്ത് ചെയ്യുന്നു? നീ ആര്? കബഡി കളിക്കാരിയോ? രൂപേഷേട്ടൻ ഇങ്ങോട്ട് മാറിയേ. എനിക്ക് അമ്മ ചോദിച്ചനെ മറുപടി പറയണം. അമ്മേ, ഈ രൂപേഷേട്ടൻ എന്താ ചെയ്തെന്ന് അറിയോ? ഇങ്ങോട്ട് മാറിക്കേ. അമ്മേ, ഇവളെന്താ ചെയ്തെന്ന് അമ്മയ്ക്കറിയോ? ഓ, കൊറേ നേരമായി അറിയോ അറിയോ എന്ന് ചോദിക്കുന്നതല്ലാതെ കാര്യം പറയുന്നില്ലല്ലോ. ആ അമ്മേ, അത് രൂപേഷേട്ടനില്ല. വേണ്ട, ഞാൻ പറഞ്ഞോളാം. വേണ്ട, ഞാൻ പറഞ്ഞോളാം. വേണ്ട, ഞാൻ പറഞ്ഞോളാം. നടക്കുന്നുണ്ടോ? എന്താ ഇതൊക്കെ? രണ്ടുപേരും എന്താ കൊച്ചു കുഞ്ഞുങ്ങളാണോ? അല്ല, ഇപ്പൊ എന്താ പ്രശ്നം? പ്രശ്നം രൂപേഷേട്ടാ, എന്തായിരുന്നു പ്രശ്നം? അത് പിന്നെ പ്രശ്നം എന്താണെന്ന് എന്നോടാണോ ചോദിക്കുന്നേ? ഞാൻ പറയാം അമ്മേ. പരീക്ഷ നന്നായിട്ട് എഴുതാൻ അരുൺ സാറ് കുറച്ച് നോട്ട്സ് ഒക്കെ അയച്ചു തന്നു. അതിനെന്താ, അത് നല്ലതല്ലേ? അമ്മേ ഞാൻ പറയാം. അരുൺ സാറ് നോട്ട് അയച്ചു കൊടുത്തിട്ടേ അത് പ്രിന്റ് എടുത്ത് പഠിക്കാൻ പറഞ്ഞു. അപ്പോ ഞാനും പറഞ്ഞു ഇരുന്ന് പഠിക്കുന്നു. അപ്പൊ ഇവള് എന്നോട് എന്താ പറഞ്ഞു നമുക്ക് കേക്കണോ? എന്താ പറഞ്ഞത്? പഠിക്കുന്ന കാര്യത്തിലേ ഇവളെ ആരും ഉപദേശിക്കാൻ വരണ്ട. എപ്പോ എവിടെ എങ്ങനെ ഇരുന്ന് പഠിക്കണോന്ന് ഇവക്ക് അറിയാന്ന്. അത് ശരിയാണോ അമ്മേ? അങ്ങനെ പറയാൻ പാടുണ്ടോ? അമ്മേ ഇത് കള്ളോ? പച്ച കള്ളോ അമ്മേ? ഞാൻ പറഞ്ഞത് എന്താണെന്ന് അമ്മക്ക് കേക്കണോ? നാളെ ഒന്നാം തീയതി അല്ലേ അമ്മയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിയിട്ട് പഠിച്ചു തുടങ്ങാന്ന്. അയ്യോ, എന്തൊരു അഭിനയം! നീ ആര്? ശാരദയോ അതോ ഉർവശിയോ? ഞാൻ ശാരദ ഉർവശി ഒന്നും അല്ല. പിന്നെ ഞാനേ ദർശനയാ. ദർശന നകുലൻ. നോക്കി എന്ത് പിള്ളേരാണോ എന്തോ. ദർശനെ എന്താ ഇതൊക്കെ? നിനക്കും ഇവനെ പോലെ കൊച്ചു പിള്ളേരുടെ സ്വഭാവമായോ? അത് അമ്മേ, അമ്മ ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോ അമ്മയൊന്ന് സന്തോഷിപ്പിക്കാനാ ഞങ്ങളിങ്ങനെ. ഓഹോ, അപ്പൊ ഇത് അഭിനയായിരുന്നോ? അത് ശരി. രണ്ടെണ്ണത്തിന് ഇന്ന് ഞാൻ
അത് ശരി, ഇതേ എന്റെ അഭിനയമാ. എങ്ങനെയുണ്ട്? ഇപ്പൊ മനസ്സിലായോ? നേരെ ഇരുന്നേ. മോനെ, അമ്മയുടെ കാല് തടവ്. സെന്റിമെന്റൽ ലോക്ക് വെച്ചിട്ടുള്ള കളിയാ പവിത്രൻ സാർ അമ്മയോട് കളിക്കുന്നത്. ആ ലോക്ക് പൊട്ടിച്ചെറിയാൻ ഒരുപാട് കടമ്പ കടക്കേണ്ടി വരും. അതുവരെ വളരെ സൂക്ഷിച്ചേ പറ്റൂ. ഈ പവിത്രൻ സാറ് അമ്മയുടെ സിമ്പതി പിടിച്ചു പറ്റാൻ എന്തൊക്കെ അഭിനയങ്ങളാ കാഴ്ചവെക്കുന്നത്! അത് മനസ്സിലാക്കാൻ ഈ അമ്മയ്ക്ക് പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് മനസ്സാകെ തളർന്നു പോകുന്നത്. രൂപേഷേട്ടാ, ദർശനേ, പണ്ടേ അമ്മ ഇങ്ങനെ ഇവിടെ വന്ന് അച്ഛനെ ഓർത്തു നിൽക്കുമ്പോ ഞാൻ പുറകിലൂടെ വന്ന് കണ്ണുകൂത്തു. അമ്മ അത് കണ്ട് ചിരിക്കും, പക്ഷേ അപ്പോഴും അമ്മയുടെ കണ്ണ് നിറഞ്ഞിരിക്കും. അതെന്താന്നറിയോ രൂപേഷേട്ട, സന്തോഷം കൊണ്ട എനിക്ക് തോന്നിയിട്ടുണ്ട് ദർശനെ. രൂപേഷേട്ട, ഇവിടെയും ഒരു കണ്ണുപൊത്തിക്കളി നടക്കുന്നുണ്ട്. അത് അവസാനിപ്പിക്കണം. എന്താ ദർശനം പറഞ്ഞത്? കണ്ണുപൊത്തിക്കളിയാ? എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ. Mm-hmm.